ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്. കേക്ക് റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന സെയിം കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കിഡ് കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെറേറോ റോച്ചർ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ 500,000 ആകുമ്പോഴാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ആവാറായിട്ടുണ്ട്. എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇത് ഡ്രൈ ആയിട്ടുള്ള ബൗളും വിസ്കുമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. മുട്ട തണുപ്പില്ലാത്തതായിരിക്കണം കേട്ടോ. നമുക്ക് ഫസ്റ്റിലെ ഈ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ എഗ്ഗും വൈറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഇത് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. മുട്ടയും മഞ്ഞയും വെള്ളയും കൂടെ ഒന്നിച്ചെടുത്താൽ ഭയങ്കര താമസം എടുക്കും, ഭയങ്കര പാടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പം ബീറ്റർ ഇല്ലാത്തവർ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ പഞ്ചസാര പൊടിച്ചത് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റിനുള്ളിൽ നല്ല സ്റ്റിഫായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയും നേരം ഒന്ന് സമയമെടുത്ത് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് വന്നാൽ ഉടനെ തന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർക്കാം കേട്ടോ. മഞ്ഞ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് നേരം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ എയർ അങ്ങ് പോവും. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഓരോ മുട്ടയുടെ വെള്ളയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അത്രയും നല്ല കേട്ടോ. കാരണം നമ്മുടെ മുട്ടയുടെ വെള്ളം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കൈ ചെറുതായിട്ട് വേദനിക്കും. അപ്പോൾ ഒരാൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് സഹായിച്ചാൽ നമ്മുടെ കൈ കുറച്ചും കൂടെ വേദന കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം മഞ്ഞ ചേർത്തിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും അരിച്ചെടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് അരിച്ചെടുക്കട്ടെ. നിങ്ങളിത് ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുന്ന കേട്ടോ. നല്ലത് മുട്ട പതപ്പിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. ഞാനൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. 1/2 കപ്പ് എടുത്തിട്ടില്ല, 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, അതുപോലെ 1 നുള്ള് സോഡാപ്പൊടി. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഫസ്റ്റിലേ തന്നെ ഒന്ന് മാറ്റി വെക്കുക. ഞാൻ മറന്നു പോയതുകൊണ്ട് ഈ ഒരു സമയത്ത് ചെയ്യുന്നു ുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ള ആ മുട്ടയിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് ഇട്ട് അടിച്ച് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറേശ്ശെ ഇടുക, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പാലും കൂടി ചേർക്കും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ പാല് ചേർക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് കേട്ടോ. പാൽ ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ മിക്സും ചേർക്കുക. എന്നിട്ട് ബാക്കി പാലും ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഫോൾഡ് ചെയ്യേണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഇതിപ്പോൾ കേക്കിൻ്റെ ബാറ്ററി റെഡിയായി. ഇനിയും നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്താൽ ഭയങ്കര ഓവറായിട്ട് പോകും കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ 1 കിലോ, ഇത് 1 കിലോ കേക്കിൻ്റെ ഒരു അളവാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. ഒരു സ്പഞ്ച് കേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈദയൊക്കെ ആ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 കിലോയുടെ മെഷർമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഓവനില്ലാണ്ട് ബേക്ക് ചെയ്യാം, തീർച്ചയായിട്ടും ബേക്ക് ചെയ്യാം. ഓവനിലും ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓവനിലാണെങ്കിൽ നിങ്ങൾ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഓവൻ ഇല്ലാണ്ടാണെങ്കിൽ ഇതുപോലുള്ള സോസ് പാനിലോ ഇഡലി സ്റ്റീമറിലോ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 35-40 മിനിറ്റ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വേവുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അളവിൽ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ദേ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനൊരു ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പം ഈ ബൗൾ ഇറക്കി വെക്കും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് കട്ടിയായി പോവുകയാണെങ്കിൽ ഒന്നും കൂടെ കുറച്ച് ചൂട്
കുടിവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ കേക്കൊക്കെ വെന്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് കാണിക്കുന്നത്. ഒരു എല്ലാം കൂടെ കാണിച്ച വീഡിയോ ലെങ്ത് ഒരുപാടാവും കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് പെട്ടെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കേക്ക് നമുക്കൊന്ന് മുറിച്ച് വെക്കണം, അതിന് മുമ്പായിട്ട് ക്രീം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ, എനിക്കിപ്പം ബാലൻസ് വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കളയാറില്ല. ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്, ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അതിന് മുമ്പ് ഇങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഫിനിഷായിട്ട് കിട്ടില്ല, എയർ ബബിൾസ് ആണ് ഇത് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ തന്നെ അങ്ങോട്ട് ക്രീം ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ള വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക, നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. ഹൈ സ്പീഡിൽ ഒരു 4-5 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പ്രധാന ഐറ്റം എന്ന് വെച്ചാൽ ന്യൂട്ടെല്ലയാണ്. അപ്പോൾ ന്യൂട്ടെല്ല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ്, ഒന്ന് സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് ചേർത്താൽ മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക, നല്ല സ്റ്റിഫാക്കി എടുക്കുക. ഇനി ഈ ഒരു ക്രീം നമുക്ക് നേരെ ഫ്രീസറിലോട്ട് തന്നെ വെക്കാം കേട്ടോ. നല്ല ഒന്ന് തണുത്ത് വരട്ടെ, ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. ആ സമയത്ത് കേക്കൊക്കെ ഒരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു ഗോൾഡൻ കേക്കിൻ്റെ ബോക്സാണ് കേട്ടോ, ബോക്സ് അല്ല കേക്കിൻ്റെ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ ഷുഗർ സിറപ്പ് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടി ഞാൻ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം വെച്ച് നല്ല തിളപ്പിച്ചു. പഞ്ചസാര അലിഞ്ഞ് വന്നപ്പം തീ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജ് വെക്കുന്നതിന് മുന്നേ ഈ ഒരു ന്യൂട്ടെല്ല ചേർത്ത് മിക്സ് ചെയ്താൽ നന്നായിരിക്കും. ഞാൻ വലിയൊരു ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തണുപ്പോട് കൂട്ടിയിട്ട് മിക്സ് ചെയ്താൽ കട്ട കട്ട പോലെ കിടക്കും. അപ്പോൾ തണുപ്പിൽ ആവുന്നതിന് മുന്നേ തന്നെ ന്യൂട്ടെല്ല ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അത് ഞാൻ ദേ ഇതുപോലൊരു ഇതിലോ ബോട്ടിലിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ ഒരു സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ വെറ്റ് ചെയ്യുന്നത്. ഇത് ഫുള്ള് പറഞ്ഞില്ല, ഈ ഒരു കേക്ക് ഫുള്ള് ന്യൂട്ടെല്ലയുടെ ഒരു സംഭവമാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതേ ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ലൈറ്റായിട്ട് ക്രീം കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ക്രീമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പുറത്തെന്തായാലും കുറച്ച് നല്ല രീതിക്ക് ക്രീം വെക്കണം, അപ്പോൾ ഉള്ളിൽ കുറച്ച് ലൈറ്റായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കേക്കിൽ ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ന്യൂട്ടെല്ല ചേർക്കുന്നുണ്ട്, അത് നമുക്ക് ചേർക്കാം, അത് ഓപ്ഷനലല്ല. അപ്പോൾ ഞാൻ കുറച്ച് ന്യൂട്ടെല്ല ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഇഷ്ടമുള്ള ക്രഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പൈനാപ്പിൾ ക്രഷ് ഇതിൽ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. പൈനാപ്പിൾ ക്രഷോ സ്ട്രോബെറി ക്രഷോ ഇഷ്ടമുള്ള ക്രഷ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാവും. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എല്ലാ കേക്കും വെറ്റ് ചെയ്തിട്ട് എടുക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഏകദേശം നമ്മുടെ കേക്ക് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ക്രഷൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് നേരെ ഫ്രീസറിൽ അരമണിക്കൂറെങ്കിലും വെക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ്, ഇങ്ങനെ എടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അങ്ങനെ വന്നതുകൊണ്ട് ആ ഒരു ഭംഗിക്ക് വന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇഷ്ടമുള്ള ഹേസൽനട്ടാണ് പൊതുവായിട്ട് ഈ ഒരു കേക്കിൽ നമ്മൾ വെക്കുന്നത്. പക്ഷേ ഞാനിപ്പം എൻ്റെ കയ്യിൽ ആ ഒരു നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ വാൾനട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്. ഈ വാൾനട്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, ഒരു ഓയിൽ മയമാണ് വാൾനട്ട്. അതില്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ അകത്തേക്ക് ആ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ളിലുള്ള ഒരു സംഭവം റെഡിയാക്കാനുണ്ട്. ഞാനത് ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് അടുത്ത കടയിൽ നിന്ന് മേടിച്ച കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം 5 രൂപയേ ഉള്ളൂ. ഒരു രണ്ട് പാക്കറ്റ് മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 പാക്കറ്റെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ കൈ വെച്ച്. മിക്സിയിൽ അടിക്കുന്നെങ്കിൽ അടിച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പൊടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ആ ക്രഞ്ച് പോലെ കിടക്കുമ്പോൾ നല്ലതായിരിക്കും. ഫൈനായിട്ട് പൊടിക്കുന്നതിനൊക്കെ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗനാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും ആവശ്യമില്ല കേട്ടോ, എനിക്ക് ഒരു 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഗനാഷ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നല്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന വരെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് മിക്സ് ചെയ്യുക. ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അപ്പം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ദേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ദേ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ്, അതായത് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ച് വിട്ടു. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട്, പൊടിച്ച നട്ട്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ബോൾസ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് നേരെ ഫ്രീസറിലോട്ട് വെക്കുക. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഓരോ ബോൾസും ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പം ഞാൻ ഇത് നേരെ ഫ്രീസറിൽ വെക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഞാൻ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പം ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വീഴുമല്ലോ, എല്ലായിടവും കൂടെ അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല. പിന്നെ ഞാൻ കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് മെല്ലെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ കേക്ക് മെല്ലെ എടുത്ത് ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കാം. ആ ഗ്ലേസ് ഒഴിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സൈഡൊന്ന് ലെവൽ ചെയ്ത ശേഷം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഗ്ലേസ് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തപ്പം അതൊന്ന് ലൂസായിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും സൈഡിലും ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ കേക്ക് മാറ്റിയിട്ടുണ്ട്. കേക്ക് ബോർഡിൽ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഇത് നേരെ ഫ്രീസറിലോട്ട് വീണ്ടും ഒരു 10 മിനിറ്റെങ്കിലും ഫ്രീസറിലോട്ട് വെക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാൾസ് എടുത്തിട്ടുണ്ട്. ഇത് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു ഇത് റാപ്പാണ് കേട്ടോ. ഇത് ഗോൾഡ് കളറിലുള്ള ചോക്ലേറ്റ് കവർ ചെയ്യുന്ന റാപ്പാണ്. എല്ലാ കടകളിലും കാണും, അതായത് കേക്കിൻ്റെ എല്ലാ കടകളിലും കാണുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ബാൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീസറിലിരിക്കുന്ന കേക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിലെ അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഈ ബാൾസ് വെച്ച് കൊടുക്കാം. ഒരു റിച്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ന്യൂട്ടല്ലയൊക്കെ മേടിക്കണം, അതിന് കുറച്ച് റേറ്റാണ്. ഈ ഒരു കേക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഈ ഒരു ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് 1 kg ആണ്. 1 കിലോ കേക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്കിന് മാർക്കറ്റിൽ 1300 രൂപയാണ് കേട്ടോ. അപ്പോൾ 1300 രൂപയുടെ കേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് സൈഡിൽ കൂടിയിട്ട് ഇത് ഒന്ന് കവർ ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ ഇങ്ങനെയാണ്, ആ ചോക്ലേറ്റും നമ്മൾ നട്ട്സും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡെക്കറേഷനും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെക്കറേഷനാണ്. അതുപോലെ തന്നെ കഴിക്കാനും റിച്ച് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് കൂടിയിട്ടുള്ള ആ ഒരു വ്യൂ കൂടി നോക്കാം കേട്ടോ. കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്, അത്ര സോഫ്റ്റും ആണ്, അത്ര ടേസ്റ്റാണ്. ഉടനെ തന്നെ കട്ട് ചെയ്യരുത്, നേരെ ഫ്രീസറിലോട്ടൊരു ഒരു മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ടിയായിട്ട് പോകത്തില്ല, കാരണം സിറപ്പ് ഒഴിച്ച് നമ്മൾ വെറ്റ് ചെയ്തതുകൊണ്ട് കേക്ക് കട്ടിയായി പോവില്ല. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡ് കിഡിലൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുറത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് കേട്ടോ.